ദിലീഷ് പോത്തൻ ഫഹദ് ഫാസിൽ ഒന്നിക്കുന്ന മൂന്നാമത്തെ ചിത്രമാണ് ജോജി. വളരെ സിമ്പിളായ മിസ്റ്ററി നിറഞ്ഞ ഒരു ടീസറാണ് ഇപ്പോൾ ജോജിയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കതിലെ ഹിഡൻ ഡീറ്റെയിൽസും അതുപോലെ രംഗങ്ങളും ഒക്കെ ഒന്ന് ഡീകോഡ് ചെയ്യാം. അതിനു മുമ്പായിട്ട് എല്ലാവരും ആ ടീസർ ഒന്ന് തീർച്ചയായിട്ടും കാണേണ്ടതാണ്. ഒരു വ്യക്തി ഒരു കുളത്തിൻ്റെ വക്കത്തിരുന്ന് മീൻ പിടിക്കുന്നു, ചൂണ്ടയിൽ മീൻ കൊത്തുന്നു, അയാൾ മീനിനെ വലിച്ച് കരയിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു. സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് ജോജിയുടെ ടീസർ. എന്നാൽ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത് എങ്കിലും എന്തൊക്കെയോ മിസ്റ്ററി ഉള്ളതുപോലെയാണ് ഇതിൻ്റെ ഒരു മേക്കിങ്. അയാൾ ശരിക്കും എന്താണ് അവിടെ ചെയ്യുന്നത്? മീൻ പിടിക്കുന്നത് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഒരു റബ്ബർ തോട്ടത്തിന് നടുക്കുള്ള മീൻ വളർത്തുന്ന ഒരു കുളമാണ് ഇതെന്ന് നമുക്ക് ടീസറിൽ നിന്നും വ്യക്തമാണ്. കുളത്തിൻ്റെ മുകളിലും വശത്തുമൊക്കെയായിട്ട് വലയൊക്കെ ഇട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊരു മീൻ വളർത്തുന്ന കുളം തന്നെയാണ്. ഫഹദിൻ്റെ ക്യാരക്ടറിൻ്റെ നെയിമാകാം ജോജി എന്നത്, അല്ലെങ്കിൽ ജോജി എന്ന ക്യാരക്ടറിന് ആ കുളവും പരിസരവുമായിട്ട് എന്തൊക്കെയോ ഒരു ബന്ധമുണ്ട്. കാരണം ആ കുളത്തിൻ്റെ വശത്തെ കൽക്കെട്ടിലായിട്ട് ജോജി എന്ന കോറി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് ഫഹദ് തന്നെയാകാനാണ് കൂടുതലും ചാൻസ്. രണ്ട് ദിവസമായി ഫഹദ് അവിടെ ഇരുന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ വരുന്ന ഒരു കഥാപാത്രം ഫഹദിനോട് രണ്ട് ദിവസമായിട്ട് മീനൊന്നും കൊത്തിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഫഹദിൻ്റെ ബനിയൻ രണ്ടും രണ്ട് കളറാണ്. അപ്പോൾ ആദ്യത്തെ രംഗം രണ്ടാം ദിവസത്തെയും മീൻ കൊത്തുന്നതായി കാണിക്കുന്ന രംഗം ആദ്യത്തെ ദിവസത്തെയും ആകാം. ഫഹദ് ഫാസിൽ അവിടെ മീൻ പിടിക്കാൻ തന്നെ വരുന്നതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അയാൾ ചൂണ്ടയിൽ ഇര ഇടാതെ വെറുതെ ചൂണ്ട അപ്പാടെ അങ്ങനെ തന്നെയാണ് കുളത്തിലേക്ക് ഇടുന്നത്. അതുകൊണ്ടൊക്കെ ആകാം രണ്ട് ദിവസമായിട്ട് അദ്ദേഹത്തിന് മീനൊന്നും കിട്ടാത്തത്. എന്തായാലും ചൂണ്ടയിൽ എന്തോ കൊത്തുന്നതോ അല്ലെങ്കിൽ ഉടക്കുന്നതോ ആയ ഒരു രംഗം കാണിക്കുന്നു. ആ ഉടക്കിയതോ അല്ലെങ്കിൽ കിട്ടിയതോ ആയ ആ ഒരു വസ്തുവിനെ കരയിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നതോടെ ടീസർ അവസാനിക്കുന്നു. ചൂണ്ട വളരെ ആഴത്തിലാണ് ഇട്ടിരിക്കുന്നത്. ചൂണ്ടവള്ളി ഒരുപാട് വലിക്കുന്നതിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷേ ആഴത്തിൽ ചൂണ്ടയിട്ടപ്പോൾ എന്തിലോ ചൂണ്ട ഉടക്കിയതാകാം. ഇനി ഒരു പക്ഷേ ഫഹദ് ഫാസിൽ ഒരു സൈക്കിക്കായിട്ടുള്ള ഒരു കഥാപാത്രമാകാം. കാരണം ഇരയില്ലാതെ അയാൾ ചൂണ്ടയിടുന്നു, അത് തന്നെ ഒരു അൺയൂഷ്വലായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും അയാൾ ഇരയില്ലാതെ ചൂണ്ടയിടുന്നു, അയാൾക്ക് എന്തോ കിട്ടുന്നു, അയാൾ അത് വലിച്ചിടാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം അയാളുടെ ചിലപ്പോൾ മാനസികമായിട്ടുള്ള ഒരു താളം തെറ്റലിൻ്റെ ഭാഗമായിട്ട് അയാളുടെ വെറും തോന്നലാകാനും ഒരു ചാൻസ് ഉണ്ട്. ഇത് ഞാൻ വെറുതെ വളരെ ഗസ് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ആ കുളത്തിനും ഒരുപക്ഷെ അയാൾക്ക് ആ കുളത്തിൽ നിന്ന് കിട്ടുന്നതായിട്ടുമുള്ള ആ വസ്തുവിന് സിനിമയുമായി വലിയൊരു ബന്ധമുണ്ട്. കാരണം ടീസർ അവസാനിക്കുമ്പോൾ അവസാനമായി വരുന്ന ടൈറ്റിൽ ക്രെഡിറ്റ്സ് കാണിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ വെള്ളത്തിൻ്റെ അടിയിലെ ശബ്ദം ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് ഇട്ടിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ജോജിയുടെ അടുത്തിടെ വന്ന ഒരു വശം കൈകൊണ്ട് മറച്ചു വെച്ചിരിക്കുന്ന ഫഹദിൻ്റെ ചിത്രത്തോടുകൂടിയ ഈ ഒരു പോസ്റ്ററിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൊരുപാട് കുമിളകൾ പോലെ കാണാം. അതായത് വെള്ളത്തിൻ്റെ അടിത്തട്ടിലെ കുമിളകൾ പോലെ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൂട്ടി വായിച്ചാൽ ആ കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഫഹദിന് എന്തോ കിട്ടുന്നതോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തോ ആണ് സിനിമയുടെ ഈ കഥ മൊത്തത്തിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ജോജി എന്ന ടൈറ്റിൽ ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടൈറ്റിൽ ഫോണ്ടായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ആ എഴുത്തിൽ തന്നെ ചെറിയൊരു വയലൻസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. ജോജി എന്ന എഴുത്തിലെ ഐ എന്ന ലെറ്ററിൻ്റെ ഭാഗത്തായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തോ തുളഞ്ഞു കയറിയതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഡയറക്ടറിൻ്റെ ആ ഒരു എഴുത്തിലും നമുക്ക് കാണാൻ സാധിക്കും. എന്തോ പൊടുന്നനെ എന്തോ അതിൻ്റെ അകത്ത് തുളഞ്ഞു കയറിയതുപോലെയുള്ള ഒരു ഫോണ്ടാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. അത് എന്തോ ഒരു വയലൻസിനെ പ്രതിനിധീകരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ജോജിയുടെ ആദ്യത്തെ പോസ്റ്റർ പുറത്തുവിട്ടത് ഒരു റെഡ് കളർ ഫോണ്ടിലായിരുന്നു. റെഡ് കളർ പൊതുവെ വയലൻസ് ആയിട്ട് തീം വരുന്ന സിനിമകളിൽ യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് സിനിമയ്ക്ക് ഒരു വയലൻസ് മൂഡ് ഉണ്ടാകുമെന്നതിൻ്റെ സൂചന നൽകുന്നുണ്ട്. ഇത്രയൊക്കെയാണ് രണ്ട് മിനിറ്റിൽ താഴെ വരുന്ന ജോജിയുടെ ടീസറിൽ നിന്നും എനിക്ക് മനസ്സിലാവാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.